എൻ്റെ പേര് ജോസി. ഞാൻ കോട്ടയത്ത് ഏറ്റുമാനിൻ്റെ അടുത്ത് പേരൂരിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. കാരണം എൻ്റെ മകൻ്റെ പേരിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, അതായിരുന്നു സത്യാവസ്ഥ. കാരണം 19 സമയത്ത്, കൊറോണയുടെ സമയത്തൊക്കെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോഴൊക്കെ പറയും, കൃപാസനത്തിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കൊറോണ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് വെറും തട്ടീരാണ്, വെട്ടീരാണ്, ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മകൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടി അവർ 6-7 പേര് ഒന്നിച്ച് പോകാനിരുന്നു. അവർ പേപ്പർ വർക്കെല്ലാം നടത്തി. അപ്പോൾ എൻ്റെ മകൻ്റെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. എൻ്റെ മോൻ ആദ്യം കൊടുത്തവൻ്റെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ ഇടയ്ക്ക് മലബാറിലൊക്കെ ഒന്ന് പോയി ഒരു മാസം അവിടെ പെങ്ങളുടെ കൂട്ടത്തിൽ, പപ്പായുടെ പെങ്ങളുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് എല്ലാ ദിവസവും കൃപാസനത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം, വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യയോടും മകനോടും പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ ഇവരെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പൈസ തന്നോളാം, നീ കൃപാസനത്തിൽ പോകണമെന്ന്. അങ്ങനെ ഞാൻ രണ്ട് കണ്ടീഷൻ എൻ്റെ ഭാര്യയോടും മോനോടും പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ വരും, നിങ്ങളെ അകത്ത് കയറ്റി വിടും, ഞാൻ അകത്ത് കയറത്തില്ല, ഞാൻ വെളിയിൽ നിൽക്കും. ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ. ആ കണ്ടീഷനെല്ലാം സംബന്ധിച്ചുകൊണ്ട് അവർ ഇവിടെ വരികയും ഞാൻ ആ കൂട്ടത്തിലൂടെ വരികയും ചെയ്തു. അതിനുശേഷം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം പോലെയായിരുന്നു. മാതാവ് പരീക്ഷിച്ചതാണോ പിശാശു പരീക്ഷിച്ചതാണോ എന്നറിയില്ല. എന്താണേലും ഇവിടെ വന്ന് മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ കയറി, പ്രാർത്ഥിക്കുന്നിടത്ത് കയറി കുറേ നേരം ഇരുന്നു. അതിനുശേഷം താഴെ ഇറങ്ങി വന്നു, ഇവിടെയെല്ലാം തപ്പി നടന്നു, ഇതിലെല്ലാം നടന്നു. പുറത്തിറങ്ങി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്നെ സമയമാകുമ്പോൾ തിരിച്ച് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ആ മാതാവിൻ്റെ കയറി വരുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കയറി, അതിലെ തൊട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇവിടെ ഇത്രയും ജനം വരുന്നുണ്ട്, മാതാവ് ഉണ്ടെങ്കിൽ ഒരു കാര്യം തെളിയിക്കുക, ഒരാഴ്ചക്കുള്ളിൽ, ഇവിടെയെല്ലാം സമയബന്ധിതമാണ്, ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മകന് ഒരു പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ ഞാൻ 25% വിശ്വസിക്കാം, എല്ലാം ഗ്യാരണ്ടി വെച്ചാണ്. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഇതിലെല്ലാം മാറി നടന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ്റെ പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ നടക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പേരുടെയും പേപ്പറുകളെല്ലാം റിജക്റ്റ് ചെയ്തു. അവരുടെ കൂട്ടത്തിൽ കൊടുത്ത ആർക്കും വന്നില്ല. എൻ്റെ മോൻ്റെ മാത്രം പേപ്പർ നടന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിരുന്ന പൈസ തിരിച്ചു വാങ്ങി. അപ്പോൾ തിരിച്ചു വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, മാൾട്ടയിൽ നിന്ന് നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്, പോകാൻ താല്പര്യമുണ്ടോ? ആ ഏജൻറ്റിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പൈസ തിരിച്ചു മേടിച്ച കാര്യം. അപ്പോൾ മോൻ പറഞ്ഞു, പോകണ്ട, കാരണം അത് പറ്റിയിട്ടാണ്, ആർക്കും കിട്ടിയില്ല, നമുക്കിനി കിട്ടത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഏതായാലും ഇത്രയും ആയില്ല, ഞാൻ മാതാവിൻ്റെ അവിടെ പോയി എന്ന് പ്രാർത്ഥിച്ചതല്ലേ, ചിലപ്പം 2 ദിവസമല്ലേ ആയുള്ളൂ, ഫലം കിട്ടിയില്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അവരുടെ പൈസ കൊടുക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എല്ലാം 2-3 ദിവസം കൂടുമ്പോൾ പേപ്പറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, വിളിക്കുന്നു, പാസ്പോർട്ട് സബ്മിഷൻ നടക്കുന്നു, എല്ലാം ആയി ഒരു ജൂൺ 25 ആയപ്പോൾ ഞാൻ അതിനിടയ്ക്കൊക്കെ ഞാനിവിടെ വരാൻ തുടങ്ങിയപ്പം ഒരു 7-8 പ്രാവശ്യം ഇവിടെ വന്നു. അങ്ങനെ ജൂൺ 25 ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണ്ട, ഞാനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. കാരണം ഞാനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാർക്കും വിശ്വാസമില്ല. കാരണം ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുകയോ സമയത്ത് വീട്ടിൽ വരികയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ആളല്ല. വല്ലപ്പോഴും ഞാൻ കയറാൻ കിടക്കാവുന്നിടത്ത് ഒരു കുരിശ് വരച്ച് കയറി കിടക്കും, അത്രയേ ഉള്ളൂ. ആ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വിശ്വാസം വന്നില്ല. ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ ഉടമ്പടി തെറ്റിക്കാതെ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ തിരികത്തിച്ചു പ്രാർത്ഥിക്കും. അതുപോലെ വൈകുന്നേരം എത്ര സന്ധ്യയാണേലും ഞാൻ തിരികത്തിച്ചു പ്രാർത്ഥിക്കും.
ബൈബിൾ വായിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ മോൻ്റെ വിസ പ്രോസസ്സൊക്കെ നടന്ന് ജൂലൈ 28 അവന് മാൾട്ടയ്ക്ക് പോകാൻ റെഡിയായി. അവൻ 28 മാൾട്ടയ്ക്ക് പോയി. അങ്ങനെ മാൾട്ടയ്ക്ക് പോയപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ പറയാനൊന്നുമില്ല, ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവ് എന്നെ ഇവിടെപ്പടി എത്തിച്ചു. കാരണം വിശ്വാസമില്ലാത്ത എന്നെ കൈപിടിച്ച് ഇവിടെ എത്തിച്ചു. അങ്ങനെ മാൾട്ടയിൽ ചെന്നു. ഞാനിവിടെ വന്ന ഇടയ്ക്കൊന്ന് നമ്മുടെ ഇവിടെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പം പറഞ്ഞു, സാക്ഷ്യം പറയാൻ ചോദിച്ചപ്പം പറഞ്ഞു, നീ സാക്ഷ്യം പറയാൻ വരട്ടെ, ഒരു 1-2 ആകുമ്പോൾ പോയി അവിടെ സ്റ്റേ ചെയ്യട്ടെ, അതിനുശേഷം സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് തിരിച്ചുപോയി. അപ്പം തിരിച്ചുപോയി ഇവൻ ജോലിക്ക് ആ ചെന്ന ഏജൻറ്റ് ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത് ഞങ്ങളെ. ഞങ്ങളുടെ ഏജൻറ്റ് പറ്റിച്ചു, അവന് പറഞ്ഞ ജോലിയൊന്നും കൊടുത്തില്ല. അപ്പോൾ അവ സ്വന്തം കഴിവുകൊണ്ട് അവൻ അവിടെ പിന്നെ പല സ്ഥലത്തും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് അവന് ജോലി കിട്ടി, അവിടെ പോയി. അപ്പോൾ ആ ഏജൻറ്റ് പറഞ്ഞു, നീ മെഡിക്കൽ എടുത്തു, ഒരു വിരോധമില്ല, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നിനക്ക് നീ നേടിയെടുക്കാവുകയും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് ജോലി എടുത്തു, അവൻ മെഡിക്കൽ എടുത്തു, എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനും 1.5 ജോലി ചെയ്തപ്പം ആ കൊണ്ടുപോയ ഏജൻറ്റ് ആദ്യത്തെ കമ്പനിയിൽ നിന്നും ഇവനെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു. ടെർമിനേഷൻ ലെറ്റർ കൊടുത്തപ്പം 15 ഇവനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ തിരിച്ച് വിടും. 800,000 മുകളിൽ കടമെടുത്താണ് ഞാൻ ഇവനെ വിട്ടത്. അപ്പം അവൻ അവിടെ നിന്ന് ഭയങ്കര സങ്കടമായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, നീ തിരിച്ചു വരത്തില്ല. അപ്പം ഞാൻ ഈ ടെർമിനേഷൻ ലെറ്റർ ആയിട്ട് 15 വരെ ഞാൻ പ്രാർത്ഥിക്കുകയും 15 ഈ ലെറ്റർ കൊണ്ടുവന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. അച്ഛൻ്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്തിട്ട് ഞാനിവിടെ അച്ഛൻ എൻ്റെ തല കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി, അയ്യോ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഇനി അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേനും ഇവൻ ടെർമിനേഷനായി പോകുമോയെന്ന്. പിന്നെ പേപ്പർ കൊടുത്ത് വിശ്വാസമുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ പോയി. ഇവന് ഈ 28 വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുകയും ഈ 28 ആ കമ്പനി തന്നെ ഇവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തി കൊടുക്കുകയും അവന് വിസ കിട്ടി, സ്റ്റാമ്പ് ചെയ്ത് അവൻ ജോലിക്ക് കയറി. അവൻ അന്ന് മുതൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അവന് കാർഡ് കിട്ടി, അവനവിടെ ഇപ്പോൾ സേഫായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, ഇതാണ്. കാരണം ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇനി രണ്ടാമതായിട്ട് എൻ്റെ മകള് നേഴ്സിംഗ്, BSc നേഴ്സിങ്ങിനെ മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട്. അപ്പം മകൾക്ക് ഒരു 4-5 മുകളിലായിട്ട് വയറ്റ് ഭയങ്കര ചൊറിച്ചിലാണ്, ദേഹം മുഴുവൻ ചൊറിച്ചില്ല, കട്ടിലേക്ക് കിടക്കുമ്പോൾ ചൊറിയും. അപ്പം ഞാനിവിടെ നിന്ന് വിളിച്ചു പറയും, നീ കട്ടിലെ വല്ല പുഴുവായിരിക്കും, നീ അത് കുടഞ്ഞു വിരിക്കുക, ബെഡ്ഷീറ്റ് മാറ്റുക, ഇതെല്ലാം പറയും. അവസാനം അവർ ബെഡെല്ലാം മാറ്റി വെയിലത്തിട്ട് ഉണക്കി. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്താലും ഭയങ്കര ചൊറിച്ചിലാണ് രാത്രിയിൽ. അങ്ങനെ 3-4 ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ കാണിച്ചു. അവരെല്ലാം ഓരോ ദിവസവും ഓരോ മരുന്ന് കൊടുക്കും, ചൊറിയുന്നതിന് മരുന്ന് കൊടുക്കും. ഏറ്റവും അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, മോളെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലർക്ക് വളരെ അപൂർവമായ കുറേ ആൾക്കാർക്ക് അലർജി വരും, അത് പിന്നെ പോകാൻ വലിയ പാടാണ്, അതുകൊണ്ട് ട്രെയിൻ യാത്ര ഒഴിവാക്കാൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം അവളിവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ 4 അവധിക്ക് വന്നപ്പം വൈകുന്നേരം ഊണ് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് ഭയങ്കര വയറുവേദന, അതുവരെ ഓടിക്കളിച്ചിരുന്നവർക്ക് ഭയങ്കര വയറുവേദന വന്ന് അതിഭയങ്കരമായി കട്ടിലേക്ക് കിടന്ന് കുത്തിമറിയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പേടിച്ചു, എന്താ പറ്റിയത്, വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല, പൊട്ടം നീളെ കിടന്ന് ഉരുളുക. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എൻ്റെ ഇതിന് പാത്ത് വെച്ചിരുന്ന എണ്ണ എടുത്തു, കൃപാസർ മാതാവിനെ എണ്ണയെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവളുടെ വായിലേക്ക് ഒരു 3 കുടഞ്ഞൊഴിച്ചു. എന്നിട്ട് അവളുടെ വയറിൽ എണ്ണ പുരട്ടി. അതിനുശേഷം ഞാൻ അവളുടെ ദേഹത്തൊക്കെ എണ്ണ പുരട്ടി നന്നായിട്ട് പറഞ്ഞു, നീ എനിക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ഒരു 5 കഴിഞ്ഞില്ല, അവളുടെ വയറിൻ്റെ വേദന മുഴുവൻ പോവുകയും അവൾ ഫ്രഷായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ കിടക്കുകയും ചെയ്തു. അതിന് ശേഷം
അത്ഭുതകരം എന്ന് പറയട്ടെ, ഇതുവരെയും അവളുടെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷവും ഇത്രയും നാളും അത് കഴിഞ്ഞു അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതുവരെയും അവളുടെ ദേഹത്ത് ഒരു തരി പോലും ചൊറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു പോരാൻ നേരത്തും ഞാൻ ചോദിച്ചു, ഇതുവരെയും ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അത് മാതാവ് മാറ്റിയതാണെന്ന് 100% ഉറപ്പാണ്. കാരണം ഓരോന്നും മാതാവ് എന്നെ തള്ളിത്തള്ളി എൻ്റെ തലക്കെട്ടടിച്ചുകൊണ്ടിരിക്കുക, കാരണം നീ വിശ്വസിക്കേ വിശ്വസിക്കേ. അപ്പം അതാണ് അടുത്ത രണ്ടാമത്തേത്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോള് പരീക്ഷ എഴുതിയപ്പോഴത്തേനും അനാറ്റമി കൂട്ടിയുള്ള സബ്ജക്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ കരഞ്ഞുകൊണ്ട് വിളിച്ചു, തോറ്റുപോകും, പകുതി മാർക്ക് പോലും കിട്ടത്തില്ല, ഞാൻ ഉറപ്പായിട്ടും തോറ്റുപോകും. അത് എഴുതി കഴിഞ്ഞാൽ രണ്ട് സബ്ജക്റ്റ് എഴുതണം, ബാക്കിയൊന്നും വിഷമമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കേ, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ അവൾക്ക് പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുത്തു, അവൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലും, ഞാനിവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലും. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, മാതാവേ, ഈ സബ്ജക്റ്റിന് ജയിച്ചാൽ, എല്ലാ വിഷയത്തിനും ജയിച്ചാലും അത് സാധാരണ നോർമൽ കേസിലൊരു ജയമായി മാറും, അപ്പോൾ എനിക്ക് വിശ്വാസം വരത്തില്ല, അതുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നീ എനിക്കൊരു അടയാളം തരണമേ, എനിക്ക് ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക് മതി, ജയിക്കാനുള്ള പാസ് മാർക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. മോളോടും പറഞ്ഞു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ. ഏതായാലും റിസൾട്ട് വന്നു, ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക്, ഒരു മാർക്ക് കൂടുതലോ കുറവോ ഇല്ലാതെ ജയിക്കുകയും ബാക്കി എല്ലാ വിഷയത്തിനും കൂടെ മൊത്തത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് മറ്റൊരു അനുഭവം എനിക്കുണ്ടായത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുക്കും. കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അമലുണ്ട്. കാരണം ചമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പോർട്സുകാരനാണ്, അത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് എനിക്ക് ഇത് കൊണ്ട് കൊടുക്കാനൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ച് കൂടെ കൊടുക്കും, ബന്ധുക്കൾക്ക് കൊടുക്കും, അടുത്തുള്ളവർക്കും കൊണ്ട് കൊടുക്കും. അങ്ങനെ എനിക്കറിയാവുന്നവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ പിന്നെ രോഗികളെ സന്ദർശിക്കുന്നത്, അത് ഇടയ്ക്ക് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒറ്റയും പെട്ടയും എന്ന് പറയുന്നത് പോലെ ശരിക്കും ആത്മാർത്ഥമായി ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്ന്, എൻ്റെ വിശ്വാസമില്ലായ്മയിൽ നിന്നും ഉടലെടുത്ത എൻ്റെ ഒരു ഉള്ളിലെ ഒരു പ്രശ്നമാണത്. പക്ഷേ ഇതെല്ലാം മാറി ഞാൻ ഇന്ന് വന്നപ്പോൾ ഈ പറയുന്ന പോലെയാണ്, ഞാൻ കുമ്പസാരിക്കോ കുർബാനയ്ക്കുള്ളോ ഒക്കെ 2-4 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാനിവിടെ വരുന്ന ആദ്യത്തെ വരുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ കുമ്പസാരിച്ചു കുർബാനയ്ക്കൊണ്ട് ഞാൻ വന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കുന്നതിന് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഒരു 8-10 ദിവസത്തെ ഗ്യാപ്പ് വന്നു. ഞാൻ പിള്ളേരെയും കൊണ്ടൊക്കെ സ്പോർട്സിനൊക്കെ പോയപ്പോഴത്തേനും അത് പുതുക്കാൻ പറ്റിയില്ല. അന്നേരം രണ്ടാമത് ഞാൻ മനസ്സിൽ ആലോചിച്ചു, ഞാൻ പുതുക്കണോ വേണ്ടയോ എന്നൊന്ന് സംശയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബൈബിൾ തുറന്നപ്പോൾ എനിക്കൊരു വാക്യം കിട്ടിയത്, അത് മുഴുവൻ ഓർക്കുമ്പയില്ല, എങ്കിലും അതിൽ കിട്ടിയിരിക്കുന്ന ഇത്രയേ ഉള്ളായിരുന്നു, കലപ്പയിൽ കൈവച്ചിട്ട് ആരും പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല, അങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത് എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു അത് എന്നെ തന്നെ ഉദ്ദേശിച്ചുള്ളതാണ്, അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുക. ഈ 10 ദിവസം ഞാൻ പിള്ളേരുടെ കൂട്ടത്തിൽ പോയപ്പോഴും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കൃപാസനത്തിൻ്റെ പുസ്തകം കൊണ്ടുപോവുകയും ഞാൻ മെഴുകുതിരി കൊണ്ടുപോവുകയും ഞാൻ ആ റൂമിലിരുന്ന് ഇതെല്ലാം സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അതിനപ്പുറം, കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, വിശ്വാസം കുറവുള്ളതായതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ മാതാവിൽ കടപ്പെട്ട്, മാതാവിൽ മാത്രമായി ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ബൈബിൾ വായന, അത് നേരത്തെ ഒന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബൈബിൾ വായന ഇപ്പം ഞാൻ രാവിലെ 1 മണിക്കൂറിനടുത്ത് വായിക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. അത് എങ്ങനെ എഴുന്നേക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എത്ര താമസിച്ച് 2 മണിക്ക് കിടന്നാലും ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. രാത്രിയിൽ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് 1.5 മണിക്കൂറെങ്കിലും മിനിമം ബൈബിൾ വായിക്കും. രാവിലെയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു 7 മണിയാകാതെ എഴുന്നേക്കാതിരുന്ന ഞാൻ ഇപ്പോൾ കൃത്യമായും 4:45 എഴുന്നേക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാതാവ് എന്നെ വല്ലാതെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പുറകെയുണ്ട്, ഞാൻ മാറാൻ നോക്കിയാലും എന്നെ മാറാതെ എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ജോസ് ചേട്ടൻ പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട്
ഒരടയാളം ചോദിച്ച് പ്രാർത്ഥിച്ചു. അത് സമയം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അമ്മ സമയത്തിൽ കൃത്യസമയത്ത് ഇടപെട്ട് പരിഹരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ പ്രാർത്ഥിച്ചതും സമയം വെച്ചാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് മോൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകണമെന്നുള്ളത്. യെശയ്യാ 65:24, വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഞാനത് കേൾക്കും. ചേട്ടൻ ഉള്ളിൽ പ്രാർത്ഥിച്ച് ഉടനെ തന്നെയാണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രോസസ്സ് തുടങ്ങുകയാണ്. മനസ്സിൽ എന്ത് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം അതേപോലെ നടക്കുന്നു. കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയാണ്. എന്തടയാളം ചോദിച്ചോ ആ അടയാളം തന്നെ ദൈവം നൽകുകയാണ്. ഉടമ്പടിയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ഒരു വിളിയാണത്. ഒരു വ്യക്തിയെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇവിടെ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അമ്മ നമുക്ക് ഈശോയെ കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.